വെൽക്കം ടു അവർ ചാനൽ നാപ്പിൻ ചോൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഐറ്റം ആണ്. റവ കൊണ്ട് ഒരു കേസരിയാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒരു കപ്പ് റവ, പഞ്ചസാര, 8 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് മുന്തിരി, കുറച്ച് നട്ട്സ്, കുറച്ച് 5-6 ഏലക്ക, പിന്നെ 2.5 കപ്പ് വെള്ളം. ഇത്രയുമാണ് കേസരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മതി, നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും മുന്തിരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സും മുന്തിരിയും ഫ്രൈ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ നെയ്യിൽ തന്നെ നമുക്ക് ഇച്ചിരി റവ ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവ. 1 കപ്പ് റവ ഇട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ ചെറിയൊരു ഫ്ലെയിമിലിട്ടത് നമുക്ക് ഇളക്കിയെടുക്കാം. റവയൊന്ന് നന്നായിട്ട് ചൂടായ ശേഷം അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്ത റവ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം. വെള്ളം നല്ലപോലെ വെട്ടിത്തിളക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് റവ നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർക്കാം, അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് ചേർക്കാം, അല്ലെങ്കിൽ ഒരു നുള്ള മഞ്ഞപ്പൊടി ചേർക്കാം. ജസ്റ്റ് ഒരു കളറിൻ്റെ മാത്രം. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം, മീഡിയം ഫ്ലെയിമിലിട്ട്. ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. റവയൊന്ന് സോഫ്റ്റ് ആക്കി വെട്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. റവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊന്ന് അലിഞ്ഞ് റവയുമായിട്ട് സെറ്റായി വരുന്നിട്ട് വരെ നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞങ്ങളിവിടെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല. കേസരി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പരുവം. ഏലക്കായപ്പൊടിയും വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും നട്ട്സും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.